Hi! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ള പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ഡ്രസ്സിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലും ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ആങ്കർ ത്രെഡാണ്. അപ്പോൾ നമുക്കത് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 ഇഴ നൂലെടുത്തിട്ട് നമ്മൾ സൂചിയിൽ കോർത്തെടുക്കാം. എന്നിട്ട് അതിനകത്തൊരു അറ്റത്തൊരു നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 6 ഇഴയായിട്ട് നമുക്ക് ഈ നൂല് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ചെയ്യുക. അതല്ല എങ്കിൽ 6 ഇഴ നൂലെടുത്തിട്ട് നൂല് സൂചിയിലേക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ സൂചി ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒരു റൗണ്ട് വരച്ചെടുക്കണം. അപ്പോൾ ഈ റൗണ്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ എന്തെങ്കിലും നാണയമോ അതല്ല എങ്കിൽ നമുക്കിതാ ഇതുപോലെ മെഡിസിനൊക്കെ വാങ്ങിക്കുമ്പം ചെറിയൊരു അടപ്പ് കിട്ടത്തില്ല, ഒരു അളവ് പാത്രം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല കൈ കൊണ്ട് വരച്ചെടുക്കാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു റൗണ്ട് ആദ്യമേ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നിന്നും അതിന് മുകളിലേക്ക് നൂലെടുക്കുകയാണ്. അതായത് ഈ റൗണ്ടിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ സൂചി എടുക്കേണ്ടത് കേട്ടോ, മുകളിലേക്ക്. അപ്പോൾ അതാ ഇതുപോലെ മുകളിലേക്ക് സൂചി എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വൃത്തത്തെ ഒരു 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എടുക്കുന്നതെല്ലാം നമ്മൾ ഈ സെൻറ്ററിലേക്കാണ് കുത്തിയെടുക്കേണ്ടത്. 4 വശത്തു നിന്നും സെൻറ്ററിലേക്ക് തന്നെ ഇതുപോലെ എടുക്കുക കേട്ടോ നൂല്. കണ്ടില്ലേ, ഇങ്ങനെ തന്നെ എടുക്കണം. അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നടുവിലൊരു ചെറിയൊരു കുഴി പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് വരണം എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ഈ ഓരോ ഭാഗത്തെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുകയാണ്. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദാ ഇതുപോലെ നമ്മൾ ആ വൃത്തത്തിൻ്റെ അകത്തേക്ക് ഒരു അല്പം കയറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ആ വരയിൽ നിന്ന് ഒരു എന്താ പറയണ ഒരു 1/4 ഇഞ്ച് എന്നൊക്കെ പറയാം. നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത ആ ഒരു വരയുടെ ഒരു 1/4 ഇഞ്ച് കയറ്റിയിട്ട് നമ്മളിതാ ഇതുപോലെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഒരു വൃത്തം ശ്രദ്ധിച്ചാലറിയാം നമ്മൾ ഒന്നിടവിട്ട വരകൾ വലുതും ഒന്നിടവിട്ട വരകൾ ചെറുതുമായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും വലുതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വലുതിൻ്റെ ആ ഒരു വരയുടെ ഒരു 1/4 ഭാഗത്തോളം ഇതാ ഇത്രയും ഒന്ന് ഇറങ്ങി വരാൻ ഭാഗത്തിന് നമ്മൾ ഇതുപോലെ താഴെ നിന്ന് നൂലെടുത്ത് അപ്പുറവശത്തേക്ക് ഇതാ ഇതുപോലെ വരയുടെ അപ്പുറവശത്തേക്ക് ഇതാ ഇതുപോലെ കുത്തി താഴേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു പതിയെ ഒരു നോട്ട് പോലെ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തിടത്തേക്ക് തന്നെ വീണ്ടും സൂചി എടുക്കുകയാണ്. അതിനുശേഷം എന്താ നമ്മൾ ഇതുപോലെ നൂല് ആ ഒരു ത്രെഡിൻ്റെ താഴത്തോടി എടുത്തിട്ട് നമ്മൾ ആ കെട്ടിൻ്റെ താഴയിൽ കൂടി, അതായത് ഇതാ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കെട്ടിൻ്റെ താഴത്തോടെ ഇതാ ഇതുപോലെ എടുക്കുക. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് വലിച്ച് എടുക്കരുത്. വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. നല്ലൊരു ഗോപിപ്പൊട്ടിൻ്റെയൊക്കെ ഒരു ആകൃതി പോലെ വരണം. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകൾ വശത്തോടെ എടുത്തിട്ട് ദാ ഇതുപോലെ തിരിച്ച് വന്ന് നമ്മൾ ആ
അറ്റത്ത് വന്ന് ഇതുപോലെ താഴേക്കാണ് നൂല് എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഗോപിപ്പൊട്ടാണെങ്കിൽ അതിൻ്റെ കൂർത്തിരിക്കുന്ന ആ ഒരു ഭാഗയില്ലേ, അവിടെ ആണ് നമ്മൾ കുത്തി താഴേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതാ ഏകദേശം നമുക്കൊരു ഗോപിപ്പൊട്ടിൻ്റെ ഒക്കെ ഒരു ആകൃതിയിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഓരോന്നും ചെയ്യുമ്പോൾ നോട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവർ ചെയ്ത് തീരുമ്പോൾ നമുക്ക് പ്രത്യേക ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ അത് പറ്റിയില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ നൂല് തീർന്നുകൊണ്ട് ഞാനൊന്ന് നോട്ടിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒന്നിടവിട്ട വരകളെല്ലാം നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്യാം. ചെറിയ വരകൾ ചെയ്യുമ്പോൾ ഞാൻ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ചെയ്തത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്കി അടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോട്ടിട്ട് കൊടുത്തതിൻ്റെ അടി ആദ്യം മുകളിൽ കൂടി നോട്ടിൻ്റെ മുകളിൽ കൂടി കോർത്തെടുക്കുക. അതിനുശേഷം താഴെയിൽ കൂടി, അതായത് നോട്ടിൻ്റെ താഴെ കൂടി കോർത്തെടുക്കുക. അതിനുശേഷം വീണ്ടും നോട്ടിൻ്റെ മുകളിൽ കൂടി വന്നതിന് ശേഷം റിട്ടേൺ അടിച്ച് നമ്മൾ ആ പോയിൻ്റിൽ കുത്തി താഴേക്ക് ഇറക്കുകയാണ്. ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ രണ്ടാമത്തെ, അതായത് ഒന്നിടവിട്ട വരകൾ നമ്മൾ എന്താ പറയുക, ഒരല്പം ഉള്ളിലേക്ക് കയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ വര നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ വലിയ വരയ്ക്ക് നമ്മളൊരു കാലിഞ്ച് വരാൻ ഭാഗത്തിനാണ് നോട്ടിട്ട് കൊടുത്തത്. എന്നാൽ ഇതിന് നമ്മൾ ചെയ്യുന്നത് ഒരു പകുതിയോളം വരാൻ ഭാഗത്തിന്, അതായത് നമ്മൾ ആ വര എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു പകുതിയോളം താഴേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിത് ആദ്യം ചെയ്ത പോലെ നോട്ടിട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മളെ എടുത്ത പോലെ തന്നെ പകുതിയിൽ ഇതാ ഇതുപോലെ സൂചി എടുക്കുക, താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ ആ എടുത്തതിൻ്റെ ആ ഒരു വരയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിതാ ഇതുപോലെ താഴേക്ക് എടുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ടായി, കണ്ടല്ലേ. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു വശത്തു നിന്ന് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇട്ട നോട്ടിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതുപോലെ സൂചി കോർത്തെടുക്കുക. എന്നിട്ട് ആ ഇട്ട നോട്ടിൻ്റെ താഴെ കൂടിയും ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആ നോട്ടിൻ്റെ മുകളിൽ കൂടി ഒന്നുകൂടി കോർത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചെയ്ത നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, നമ്മൾ ആദ്യം ആ ചെയ്തതിൻ്റെ അറ്റത്താണ് കുത്തിയത് എങ്കിൽ, താഴേക്ക് എടുത്തത് എങ്കിൽ ഇത് നമ്മൾ അറ്റത്തേക്ക് പോകുന്നില്ല, നമ്മൾ ആ എടുത്ത ആ അവിടെ തന്നെ കുത്തി താഴേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്കിലാണ് നമുക്ക് ഇതിൻ്റെ അറ്റം നന്നായിട്ടിങ്ങനെ നന്നായിട്ട് കൂർത്ത് പോലെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ മറ്റേതുമായിട്ട്. പക്ഷേ അതൊന്ന് ശ്രദ്ധിച്ചാലാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് നന്നായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മുടെ സാരിയുടെ ബോർഡറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികളുടെ ഉടുപ്പയിലൊക്കെ തുന്നിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.